بسم الله الرحمن الرحيم قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فَإِنَّ اللَّهَ عَدُوٌّ لِلْكَافِرِينَ സൂറത്തുൽ ബഖറയിലെ 97 98 ആയത്തുകൾ. ഖുൽ, നബിയെ പറയൂ, മൻ കാന അദുവ ലി ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിന് ആര് ശത്രുവാകുന്നുവോ, ഫൈന്നഹു, നിശ്ചയം അദ്ദേഹം, നസ്സലഹു അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്ക് അത് ഇറക്കിയിരിക്കുന്നു, ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. മുസദ്ദിഖല്ലിമാ ബൈന യദൈഹി, അതിന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതായിട്ട്, വഹുദൻ വബുഷ്റാ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്തയും വഴികാട്ടിയും ആയിട്ട്. മങ്കാന അദുവ ലില്ലാഹി വ മലായിക്കത്തിഹി വ റസൂലിഹി, ആര് അള്ളാഹുവിനും അവന്റെ മലക്കുകൾക്കും അവന്റെ റസൂലുമാർക്കും ശത്രുവാകുന്നുവോ, വ ജിബ്രീല വ മീക്കാല, ജിബ്രീലിനും മീക്കായിൽ അലൈഹി വസ്സലാമിനും ശത്രുവാകുന്നുവോ, ഫഇന്നല്ലാഹ അദുവ ലിൽ കാഫിരീൻ, അള്ളാഹു സത്യനിഷേധികളുടെ ശത്രുവാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, മദീനയിലെ വേദക്കാരിൽപ്പെട്ട ജൂതന്മാരോട് പറയാൻ, അവരുടെ വിചിത്രമായ ഒരു നിലപാടായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള ശത്രുത. ഒരുപാട് റിപ്പോർട്ടുകൾ അത് സംബന്ധമായി പ്രൊഫസറുകൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചേർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്തപ്പോ അവര് ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി? അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോഴെനിക്ക് അറിയിച്ചു തന്നതാണ്. ഉടനെ പ്രതികരണം, അത് ശരി, ജിബ്രീലിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അവൻ ഞങ്ങളുടെ ശത്രുവാകുന്നു. മീക്കായിലാണ് ഇത് അറിയിച്ചു തന്നിരുന്നതെങ്കിൽ ഞങ്ങളിപ്പോ അംഗീകരിച്ചേനെ. ധാരാളമായി പല സന്ദർഭത്തിലും ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ശിക്ഷയും കടുപ്പവും യുദ്ധവും ഒക്കെ കൊണ്ട് ഇറങ്ങുന്ന മലക്കാണ്. നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നത് മീക്കായിൽ അലൈഹിസ്സലാമാണ്. ഇങ്ങനെയൊക്കെയുള്ള വിചിത്ര നിലപാടുകൾ അവർ വെച്ചു പുലർത്തിയിരുന്നു. പല സന്ദർഭങ്ങളിലും അത്തരം ഡയലോഗുകൾ അവരിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഇക്കാര്യം പറയാൻ ആവശ്യപ്പെടുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം സ്വന്തം നിലയിൽ എന്തോ ചെയ്തു എന്ന് അവർ കരുതുന്നത് കൊണ്ടാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ശത്രുത. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു മലക്കും സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹു കൽപ്പിക്കാത്തതല്ലാത്ത ഒരു കാര്യവും ചെയ്യുകയില്ല. അമറുൻ, അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവരാണ്. ഇതാണ് എല്ലാ മലക്കുകളുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിയോഗിച്ച മലക്കുകളോടുള്ള ശത്രുത അള്ളാഹുവിനോട് തന്നെയുള്ള ശത്രുതയാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പ്രത്യേകമായി ശത്രുത പുലർത്തുന്നത് വലിയ അപരാധമാണ്. തെറ്റായ വിശ്വാസങ്ങളിലൂടെ ആളുകൾ സഞ്ചരിച്ചാൽ നമ്മുടെ നാട്ടിലെ മുശ്രിക്കുകളിലും നല്ല ദേവനും ചീത്ത ദേവനും, നന്മയുടെ ദേവനും തിന്മയുടെ ദേവനും അങ്ങനെയൊക്കെ പല കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അന്ധവിശ്വാസങ്ങളിലൂടെ പോയി പോയി ജൂതന്മാരെത്തിയ ഒരു പരുവമായിരുന്നു ഇത്.
മുഹമ്മദിനെ നബിയാക്കുക എന്നതൊക്കെ ജിബ്രീൽ പറ്റിച്ച പണിയാണ് എന്നവർ കരുതിയിരുന്നു. പക്ഷേ അള്ളാഹു വ്യക്തമാക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം സ്വന്തം നിലയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീം ഖുർആനും നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകത, അത് തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. തൗറാത്തിലുള്ള പ്രവചനങ്ങൾ പ്രകാരം അഥവാ തൗറാത്ത് സത്യമാകണമെങ്കിൽ ഖുർആനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും വരണം. തൗറാത്തിൽ പറഞ്ഞതിൻ്റെ സാക്ഷാത്കാരമാണ് ഖുർആനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അങ്ങനെ വരുമെന്ന് നേരത്തെ അവർ കാത്തിരുന്നത് ആണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ അവർ പ്രതീക്ഷിക്കാത്തതും അവർക്ക് ഒരു അറിവും ഇല്ലാത്തതുമായ എന്തോ ഒരു വിചിത്ര കാര്യവുമായിട്ടല്ല ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ടുള്ളത്. ബഹുദൻ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തത് അള്ളാഹു നൽകുന്ന സന്മാർഗമാണ്. അത് അംഗീകരിച്ചവന് അത് അത് വഴികാട്ടിയാകുകയാണ് ചെയ്യുക, അത് ഗുണമാകുകയാണ് ചെയ്യുക, അത് നന്മയാകുകയാണ് ചെയ്യുക. അല്ലാതെ ആരെയും അപകടത്തിൽ ചാടിക്കുന്ന ഒരു വിവരവുമായിട്ടല്ല ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. ബുഷ്റ സന്തോഷ വാർത്തയാണ്. ഇത് അംഗീകരിക്കുന്നവന് ഇഹലോകത്തും പരലോകത്തും ഖൈറ് കിട്ടും എന്ന സന്തോഷ വാർത്തയുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ശത്രുത പുലർത്തുന്നെങ്കിൽ അതിന് അത് തികഞ്ഞ മൂഢതയാണ് എന്ന് വ്യക്തമാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയാൻ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മീക്കായിലിനോട് എന്നല്ല, മൊത്തത്തിൽ തന്നെ ഉള്ള ശത്രുതയായിട്ടാണ് ഇത് പരിഗണിക്കുക എന്ന് വ്യക്തമാക്കി അള്ളാഹു. മൻ കാന അദുവൻ ലില്ലാഹി, ആര് അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്നുവോ അഥവാ അള്ളാഹുവിന്റെ ദീനിലുള്ള ഒരു സംഗതിയോട് ഒരാൾ മനഃപൂർവ്വം ശത്രുത പുലർത്തുന്നുവെങ്കിൽ അത് വളരെ വ്യാപകമായ അർത്ഥമുള്ള സംഗതിയാണ്. അള്ളാഹുവിനോട് ശത്രുത, അതുപോലെ മലക്കുകളോട് ശത്രുത, റസൂലുമാരോട് ശത്രുത, ഏതൊരു റസൂലിനോടാണെങ്കിലും. എല്ലാ റസൂലും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. നമുക്കറിയാലോ, ഒരാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ് സ്നേഹിക്കുന്നു, അനുസരിക്കുന്നു. പക്ഷേ ഈസാ അലൈഹി സ്ലാം അല്ലെങ്കിൽ യേശു കൊള്ളരുതാത്തവനാണ് എന്ന് പറയുന്നതോടുകൂടി അയാൾക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നത് ക്രിസ്തു മതത്തിലല്ല, ഇസ്ലാമിലാണ്. മൂസ അലൈഹിസ്സലാമിനെ, മോശയ പ്രവാചകനെ നിന്ദിക്കുന്നതോടുകൂടി അയാൾക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നത് ജൂതമതത്തിലല്ല, ഇസ്ലാമിലാണ്. ഇങ്ങനെ കാരണം എന്താണ്? എല്ലാ നബിമാരോടുമുള്ള ശത്രുത, അത് ദീനിനോടും അള്ളാഹുവിനോടുമുള്ള ശത്രുതയാണ്. ഏതൊരു മലക്കിനോടുമുള്ള ശത്രുത മുഴുവൻ മലക്കുകളോടും ശത്രുത തുല്യമാണ്, അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മലക്കുകളോട് റസൂലുമാരോടുള്ള ശത്രുത അള്ളാഹുവിനോടുള്ള ശത്രുതയാണ് എന്ന് മനസ്സിലാക്കാനാണ് അത് ആദ്യം പറഞ്ഞത്. മലക്കുകളോടും റസൂലുമാരോടും ശത്രുത പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? മലക്ക് ഇറക്കിയതിനോട് അഥവാ പരിശുദ്ധ ഖുർആനിനോടുള്ള ശത്രുതയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൽപ്പനകളോടും സുന്നത്തിനോടുമുള്ള ശത്രുതയാണ്. അപ്പൊ ജിബ്രീലവ മീക്കാല എന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞതാണ്, സാഹചര്യത്തിൽ അതിന് പ്രാധാന്യമുണ്ടായത് കൊണ്ട്. ജിബ്രീലി മീക്കായിലും അല്ല, അല്ലാത്ത മലക്കുകളാണെങ്കിലും അത്തരം ആളുകളോടൊക്കെ അള്ളാഹു തആലക്ക് പറയാനുള്ളത് അള്ളാഹു നിഷേധികളോട് മുഴുവൻ ശത്രു ആകുന്നു എന്നാണ്. അഥവാ ഇത് മുഴുവൻ കുഫറാകുന്നു. അള്ളാഹു അയച്ച അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏതെങ്കിലും ഒരു മലക്കിനെ, അള്ളാഹുവിന്റെ റസൂലുമാരിൽ ഏതെങ്കിലും ഒരു റസൂലിനെ, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ഏതെങ്കിലും ഒരു കൽപ്പന, അത് ഞാൻ അംഗീകരിക്കുകയില്ല, അതിനോട് അതിന് ഞാൻ എതിരാണ്, അല്ലെങ്കിൽ ആ നബിക്ക് ഞാൻ എതിരാണ്, അല്ലെങ്കിൽ ഈ മലക്കിന് ഞാൻ എതിരാണ്, അല്ലെങ്കിൽ റസൂലുള്ളാന്റെ ഈ നിലപാട് അത് റസൂലുള്ളാന്റെ നിലപാട് തന്നെയാണ് എന്ന് ബോധ്യമായ ശേഷവും ആ നിലപാടിന് ഞാനെതിരാണ്,
ഇങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ആള് കാഫിറായി പോകും. പിന്നെ അയാൾക്ക് അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന അർത്ഥത്തിലുള്ള വാക്ക് ആയ മുസ്ലിം എന്നതിൽ സ്ഥാനമുണ്ടാക്കുകയില്ല. സമുദായവും റേഷൻ കാർഡും പാസ്പോർട്ടും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നതിലും അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശത്രുതക്കാണ് അയാൾ പാത്രമാകുക എന്നത്, അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷക്കും അവൻ്റെ ശാപത്തിനും ഒക്കെ ഇരയാകുകയും അള്ളാഹുവിൻ്റെ വിലായത്ത് അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുക എന്നതൊക്കെയാണ് അള്ളാഹു ശത്രുവാകുക എന്ന് പറയുന്നതിൻ്റെ വിവക്ഷ. കേവല സാധാരണഗതിയിൽ മനുഷ്യർ ശത്രുത പുലർത്തുന്നത് പോലെ എന്തോ പിന്നെ വികൃതി പോക്കിരിത്തരം അള്ളാഹു സുബ്ഹാനഹു വതആല അയാളോട് കാണിക്കും എന്നല്ല, പകരം ശത്രുതയുള്ള മനുഷ്യൻ അവന്റെ ശത്രുവിനോട് പെരുമാറുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവനെ അവനോട് കോപിക്കുകയും അതുപോലെ തന്നെ അവനെ അനുഗ്രഹിക്കാതിരിക്കുകയും അവന്റെ സങ്കടങ്ങൾ കേൾക്കാതിരിക്കുകയും പലപ്പോഴും അവന്റെ പശ്ചാത്താപം പോലും തള്ളിക്കളയുകയും ചെയ്യുക എന്നതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ശത്രുത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഏതായാലും അത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് അതൊക്കെ കുഫ്റാണ് എന്ന് പറയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്നവരോട് അള്ളാഹു ശത്രുവാണ് എന്ന് പറയാതെ, മൊത്തത്തിൽ സത്യനിഷേധികളോട് മുഴുവൻ, ഈ തരം നിഷേധം വെച്ച് പുലർത്തുന്നവരോട് മുഴുവൻ അള്ളാഹുവിൻ്റെ നിലപാട് ശത്രുവിൻ്റെ നിലപാടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കോപത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുകയും അവൻ്റെ സ്നേഹത്തിനും അവൻ്റെ കാരുണ്യത്തിനും അവൻ്റെ ഔദാര്യത്തിനും അർഹരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹസ്നിനാ വദഹബ ഹമ്മിനാ വഗമ്മിനാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اعداءنا واعداءك واعداء الدين. اللهم جمعنا في جناتك النعيم مع النبيين والصديقين والشهداء والصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين. وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين. I mean.